നമ്മൾ അവിടെ ഒന്ന് സംസാരിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونصلي على رسوله الكريم. رحمن الرحيم. سادات الله. مختم وجاهز ما شاء الله. علماء كلام. مختم جاهز بس ما أدري. مؤمنين كلام. مطالب كلام. من صدر دمار. السلام عليكم ورحمة الله وبركاته. وال من غير كذا في صوت برضه ال مطبت يا متكلم. أنا عند الشيخ مرور قدس الله سر العزيز سجود شهيد استلم علم عند بهراي الحمد لله كيرلا كل ما أكثر ملا കാശ്മീർ മുതൽ കന്യാകുമാരി വരെ അബൂബക്കർ മുസ്ലിയാൻ സുൽത്താൻ ഉലുമാൻ കേരളത്തിൽ മാത്രമല്ല ലോകം ഇന്ന് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാ 20 കൊല്ലം മുമ്പ് ഈ വേദിയിൽ നിന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ അന്ന് പറഞ്ഞിരുന്നു, ആര് എന്ത് എതിർത്താലും കാന്തപുരത്തിനെ നിർത്താൻ എസ് എസ് എഫിന്റെ യാത്ര 60 കൊല്ലത്തിന്റെ ചരിത്രത്തിൽ കർണാടകത്തിൽ ഒരു സുന്നി പണ്ഡിതന് ഒരു കാലത്തും കിട്ടാത്ത സ്വാഗതമാണ് അന്ന് അവിടെ കിട്ടിയത്. പല ആൾക്കാർ പറഞ്ഞു, എന്ത് നടക്കാന. ഞാൻ അവരോട് പറഞ്ഞു, എടോ നിങ്ങൾക്ക് മണ്ണാർക്കാടല്ലാണ്ട് വേറെ ഒരു കാടും അറിഞ്ഞൂടാ. യാത്ര നടന്ന പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഗുൽബർഗ ഹാജ ബന്ദ നവാസ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവരെടുത്തുനിന്ന് സിയാറത്ത് ചെയ്ത് തുടങ്ങിയ യാത്ര ഹുബ്ബള്ളിയിലേക്ക് എത്തുമ്പോ രാത്രി 2 മണി വരെ 1.5 ലക്ഷം ജനങ്ങൾ. എന്നും ഉസ്താദിനെ കാണാത്ത ആൾക്കാർ ഭാഷ അറിഞ്ഞൂടാ. ഉസ്താദിനെ വെറും കാണണം, സിർഫ് ഹംകോ ഉസ്താദ് കോ ദേഖ്നാ ഹൈ. 18 ലക്ഷം ആൾക്കാർ 9 ദിവസത്തിൽ കർണാടകത്തിൽ കണ്ടു. എന്റെ പ്രിയപ്പെട്ട മോമിനുകളെ, ഈ നാട്ടിന്ന് കത്തിയ പ്രകാശിക്കുന്ന വിളക്ക് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇത് പ്രകാശിക്കട്ടെ. മംഗലാപുരത്ത് നടന്ന ചരിത്രമായ യാത്ര 2 ലക്ഷം ജനങ്ങൾ, കർണാടക ഗവൺമെന്റ് ഒട്ടാകെ ചീഫ് സിദ്ധരാമയ്യ മുതൽ എല്ലാ മന്ത്രിമാർ, പേജാവൂർ സ്വാമിജി ഒരു കാലത്തും മുസ്ലിം സമുദായത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത ആ പേജാവൂർ സ്വാമിന് 3 മണിക്കൂർ സദസ്സിൽ ഇരുന്നയാൾ സദസ് തുടങ്ങുമ്പോ പെട്ടന മയ 6 മണിക്കൂർ മയ പെയ്തിട്ടും കൂടി ഒറ്റ ഒരു എസ് എസ് എഫിന്റെ അണി അവിടുന്ന് എണീച്ചിട്ടില്ല. അത്ഭുതമായി ചീഫ് മിനിസ്റ്റർ മയ കണ്ട് പ്രസംഗിക്കാൻ നിർത്താൻ നോക്കി. ഞാൻ എന്റെ ചീഫ് മിനിസ്റ്ററോട് പറഞ്ഞു, സിദ്ധരാമയ്യ ഇത് കാന്തപുരത്തിന്റെ ശിഷ്യന്മാരാണ്, മയ അല്ല. തീ വീണാലും ഇവർ അനുകൂല. നീ പ്രസംഗിച്ചോ? പേജാവൂർ സ്വാമി കണ്ടു അതിശയപ്പെട്ടു. അയാൾ പ്രസംഗിച്ചു. ആദ്യമായി ഉടുപ്പി മഠത്തിലുള്ള പേജാവൂർ സ്വാമി അയാളുള്ള ഷാലെടുത്ത്
شيخنا كاندبرم سلطان العلماء كتبت പറഞ്ഞു മുസ്ലിം സമുദായത്തിൽ ഇത്രവർ ചിറ്റവാടുള്ളത് ഇത്രവർ മാറ്റിനു വേണ്ടിയിട്ട് മെനക്കെടാനുള്ള സംഘടന ഉള്ളത് എന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഇന്ന് കാണുന്നത് മനസ്സിലാക്കുന്നവർക്ക് ഇതുപോലെ ഇനിയും ചില ആൾക്കാർ ഉറക്കിലുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ വേണക്ക് ഉറക്കം ഉണർത്തി കൊടുക്കുമാറാകട്ടെ അവർക്ക് സൻബുദ്ധി കൊടുക്കുമാറാകട്ടെ അതുകൊണ്ട് മർക്കസിന്റെ ഈ പരിപാടികൾ നേരത്തെ ഹക്കീം ഉസ്താദ് സൂചിച്ച പോലെ നോളജ് സിറ്റി ഇൻഷാ അല്ലാ ഇന്ത്യയിലെ ഏറ്റവും വലിയ നോളജ് സിറ്റിയായി അത് മാറൂ കാരണം അന്ന് എന്റെ ഷേഖ് മടൂർ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് 25 കൊല്ലം മുമ്പ് കുട്ടിച്ചെറിയിൽ പറഞ്ഞ വാക്കുകൾ എറണാകുളം പോകണം സി എം ഇബ്രാഹിം പ്രസംഗിക്കണം താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് എ പി അബൂബക്കർ മുസ്ലിയാർ ഹക്കാണ് അവർ വിജയിക്കൂ വിജയിക്കൂ അന്ന് ആ മഹാൻ പറഞ്ഞ ആ വാർത്ത ഇന്നും ഞങ്ങൾ ചെവികളിൽ കൂടുന്നുണ്ട് അൽഹംദുലില്ലാ ആ നാലേഡ് സിറ്റിയിൽ കേവല സഹാഫി ഒരു നിസ്സാരമാക്കുന്നുണ്ടായിരുന്നു തലയ്ക്കെട്ടുള്ള മൊയിലാമാർ ഈ മൊയിലാമാർക്ക് ഫാത്തിയ അല്ലാണ്ട് വേറെ ഒന്നും അറിഞ്ഞുകൂടാ എന്നൊരു കാലം പ്രസംഗിച്ച മുജാഹിദനോട് ഞാൻ ഇന്ന് പറയാനുള്ളത് എന്റെ പൊന്നുമോനെ എന്റെ വെല്ലുപാപ്പ ഇതാ ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിറുൽ അസീസ് ആ പള്ളിന്റെ ഇമാമാണ് ഇന്ന് വന്ന് പ്രസംഗിക്കുന്നത് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് കേരളത്തിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ ഇന്ന് 98% സുന്നികളാണെന്ന് പറയുന്നതിന് മക്കത്ത് വന്ന് ബഗ്ദാദ് നിന്ന് വന്ന് മലേഷ്യയിൽ നിന്ന് വന്ന് എല്ലാ ലോകത്തുനിന്ന് വരുന്ന ആൾക്കാർ ഇത് കൂട്ടിച്ചേർക്കാനുള്ള ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല സുൽത്താനുൽ ഉലമാ ഷേഖുന എ പി അബൂബക്കർ മുസ്ലിയാർക്ക് അവർക്ക് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ അംഗീകരിക്കണ്ടേ അംഗീകരിക്കുന്നില്ല യാത്ര കഴിഞ്ഞു സുബൈക്ക് കോഴിക്കോടിൽ ട്രെയിൻ എത്തിയപ്പോൾ മന്ത്രിമാരും എം പിമാരും കോൺഗ്രസ്സുകാരനും ബി ജെ പിക്കാരനും എല്ലാം വന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഉസ്താദിനെ ആദരിച്ച് പറഞ്ഞു കേരളത്തിന്റെ മണ്ണിന്റെ ഗുണം കർണാടക മാത്രമല്ല ലോകത്തേക്ക് കാണിച്ചു കൊടുത്ത ഒരു ആലിമാണ് ഞങ്ങൾക്ക് ഇതൊരു അഭിമാനമാണ് അല്ലാഹു തആല നൽകുന്ന ഇസ്സത്ത് ആരെക്കൊണ്ടും തടസ്സം സാധിക്കില്ല ഞങ്ങൾക്ക് ഇത്രമാത്രം പറയാനുള്ളൂ അൽഹംദുലില്ലാ ഉസ്താദിന്റെ ആരോഗ്യം ആയുസ് അല്ലാഹു തആല നീട്ടിക്കൊടുക്കുമാറാകട്ടെ അവർക്ക് ഇനി ദീർഘകാലം സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വം നൽകാനുള്ള ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുമാരെ പല പരീക്ഷകൾ വന്നു എതിർത്തു വിജയിച്ചു അല്ലാഹു തആല ഇനി ഇതിന്റെ ശേഷം വിജയമല്ലാണ്ട് ഏത് നാട്ടിൽ പോയിട്ട് ഒരു പള്ളിയിൽ നോക്കിയാലും ഒരു സഹാഫി ഇല്ലാത്ത പള്ളി ഇന്നില്ല അൽഹംദുലില്ലാ ഇന്ന് കർണാടകത്തിൽ മാത്രം 100,000 എസ് എസ് എഫിന്റെ യോദ്ധാക്കൾ ഇന്ന് സൃഷ്ടി അയച്ചിട്ടുണ്ട് ഇന്ന് 28 ജില്ലയിൽ അന്ന് പറഞ്ഞു ഗവൺമെന്റ് വരുക ഞാൻ പറഞ്ഞു ഗവൺമെന്റ് അല്ല ഓന്റെ ഉപ്പാപ്പ വരുവാട അന്ന് ചീഫ് മിനിസ്റ്റർ മുതൽ എല്ലാ മന്ത്രിമാർ മംഗലാപുരത്ത് ആ മൈതാനത്തിൽ നിങ്ങൾ വാട്സപ്പിൽ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് അൽഹംദുലില്ലാ ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോട് കാരണം പല മഹാന്മാർ ഞങ്ങളോട് ഇടപറഞ്ഞു പോയി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ദർജകളെ കയറ്റി കൊടുക്കുമാറാകട്ടെ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറുൽ അസീസ് മഹാനവരുടെ നേതൃത്വം കൊടുത്ത് ഈ വലിയ ഒരു സംഭവം ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ശക്തമായി കാശ്മീർ മുതൽ കന്യാകുമാരി വരെ അൽഹംദുലില്ലാ വളർന്നിട്ടുണ്ട് കർണാടകത്തിലും കൂടി ഈനാക്കാട്ടി വലിയ സമ്മേളനം ഞങ്ങളെ കാതരാജി അവരുകളും പറ്റ ഉലമാക്കളും ഭാഷ അറിഞ്ഞുകൂടാ മലയാളം അറിയാത്ത അവിടെയുള്ള ഹൻഫി മസലക്കിന്റെ ലക്ഷക്കണക്കിന് ആൾക്കാർ
ഉസ്താദിനെ കണ്ടാൽ മതി ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു സിയാറത്തായി. കാരണം സുന്നത്ത് ജമാഅത്തിനെ ഉണർപ്പിച്ച് ഇന്ന് കർണാടകത്തിൽ ഓരോ മുക്കിലും കൂടി ഓരോ മൂലക്കും സുന്നത്ത് ജമാഅത്തിന്റെ അണികൾ എസ് എസ് എഫിലേക്ക് ആയിരക്കണക്കിന് ആൾക്കാർ ഇന്ന് ചേരുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന്റെ ശേഷം ഇവിടുന്ന് കുറച്ച് ആൾക്കാർ വന്ന് ഞങ്ങൾക്കും കൂടി ഒന്ന് ചെയ്യണം, കാരണം ഏറ്റു വന്നു പോയതല്ലേ. അവിടെ ആൾക്കാർ പറഞ്ഞു നിങ്ങൾക്ക് മലയാളം അല്ലാണ്ട് വേറെ ഒരു അക്ഷരം അറിഞ്ഞൂടാ, നിങ്ങൾ ആരാന്ന് പറയാനും പറ്റൂല, നിങ്ങൾ എന്തുണ്ടെങ്കിലും മണ്ണാർക്കാടിൽ പറഞ്ഞാൽ മതി ഇവിടെ പറയാൻ പറ്റൂല എന്ന്. അങ്ങനെ പാവം അവർ തിരിച്ചു വന്നു. കാരണം ഇന്ന് ഉസ്താദിനെ കിട്ടിയ ശക്തി ഇതൊരു അത്ഭുതമാണ്. കാരണം കഴിഞ്ഞ 25-30 കൊല്ലമായി നിങ്ങൾ നോക്കണം, കാബയുടെ ഉള്ളിൽ കയറി കാബ കഴുകാനുള്ള ആദ്യമായ പണ്ഡിതനാണെന്നാണ് മക്കത്തുനിന്ന് വന്ന ആൾക്കാർ ഇന്ന് പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആസാര മുബാരക്ക് ആ കാലത്ത് കിട്ടിയപ്പോൾ ഏറ്റവും വലിയ അത്ഭുതം. എന്തെല്ലാം ചർച്ചകൾ നടന്നു, ഈ ചർച്ചകൾ നടന്നോട്ടെ, അവർക്കുള്ളത് മൊയ്തീൻ മാല ഇല്ല, അവർക്കുള്ളത് എ പി മാല മാത്രമാണ്. അതുകൊണ്ട് അവർ എത്ര ചെല്ലാലും ചെല്ലിക്കോട്ടെ, ഞങ്ങൾക്ക് അതിനെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് സന്മനസ് കൊടുക്കട്ടെ എന്ന് ദുആക്കുന്നല്ലാണ്ട് മറ്റൊന്ന് പറയാൻ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്ത് നാലേറ്റ് സീറ്റിന്റെ പണിയും അതേപോലെ കോഴിക്കോടുള്ള പള്ളിന്റെ പണിയും ഏകദേശം പൂർത്തി തുടങ്ങാനുള്ള ശക്തി അള്ളാഹു തആല നമുക്ക് കൊടുക്കുമാറാകട്ടെ. ഇത് ഞങ്ങൾ ചെയ്യുന്നതല്ല, മഹാന്മാർ ഒരു ഭാഗത്ത് മടൂർ ഷേഖ്, ഒരു ഭാഗത്ത് മുഹമ്മദ് ഹാജി ഖദ്ദസ് അല്ലാഹു സിറുൽ അസീസ്, ഈ രണ്ട് മഹാന്മാരെ കൂടെ കുറെ കൊല്ലം നടന്നവരാണ് ഞാൻ. അവർ പറഞ്ഞ ഓരോ വാക്കുകള് അത് യാഥാർത്ഥ്യം ഞങ്ങൾ ഇന്ന് കാണുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ആ കാഴ്ച ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇന്ത്യ ലോകം മുഴുവനും. ഡൽഹിയിൽ ഏത് ഗവൺമെന്റ് വന്നാലും ഞമ്മക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഏതും ആരും ഈ മർക്കസിൽ വരാത്തോൻ കേറാത്തോൻ ഇല്ല. ഇൻഷാല്ലാ മടൂർ ഷേഖ് വിചാരിച്ചാൽ ഇന്ന് ഏത് മഹാനുണ്ടെങ്കിലും കൊമ്പനുണ്ടെങ്കിലും ഇവിടെ തലത്താത്തി വരും. ആ വരുന്ന സാന്നിധ്യമാണ് ഇന്ന് മർക്കസു സഖാഫത്തു സുന്നിയ. അൽഹംദുലില്ലാഹ് ഇതിന്റെ ബർക്കത്ത് അല്ലാഹു തആല നിലനിർത്തി കൊടുക്കുമാരാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായി സംസാരിക്കാൻ പോകുന്നില്ല. ഇൻഷാല്ലാഹ് ആ പെട്ടെന്ന് ആന്നത്ര വേഗം പള്ളിന്റെ തരകല്ല് വെക്കുമ്പോൾ ഇനി വരുന്ന ഈ പരിപാടി, അടുത്ത ഞങ്ങൾ പരിപാടി നടത്തുന്നത് വലിയ മൈതാനത്തിൽ നടത്താനുള്ള ശക്തി അല്ലാഹു തആല നമുക്ക് കൊടുക്കുമാറാകട്ടെ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആല് എപ്പോഴും എന്നെ ഉൾപ്പെടുത്തണം. സുന്നത്ത് ജമാഅത്തിന് നയിക്കാൻ വേണ്ടിയിട്ടും ഉസ്താദിന്റെ കൂടെ നടന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ഓരോരോ അണിക്ക് വേണ്ടിയിട്ട് ഖിദ്മത്ത് ചെയ്യാനുള്ള ശക്തി അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും കൊടുക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.